സ്ത്രീ ശരീര പ്ര പ്രദർശനമാണ് പീഡനങ്ങൾക്ക് കാരണമെന്ന വാദം ശരിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വൃദ്ധകളും ചെറിയ കുട്ടികളും പതു തിരിച്ച സ്ത്രീകളും കന്യാസ്ത്രീകളും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് വിമർശകന്മാർ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞത് പെൺ ശരീരത്തിന്റെ സൗന്ദര്യം വ്യാപകവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ പുരുഷ മനസ്സിൽ പെണ്ണിനെക്കുറിച്ചുള്ള ബിംബം തന്നെ ഒരു വസ്തു എന്നുള്ള നിലക്കുള്ളതായി തീരുകയും വസ്തുവൽക്കരണം സംഭവിച്ച പെൺ ബിംബം അവളെ എങ്ങനെയും നേടിയെടുക്കുക എന്നത് തന്റെ സംതൃപ്തിക്ക് തന്റെ ആസ്വാദനത്തിന് അനിവാര്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പീഡനം നടക്കുന്നത് എന്നാണ് അത് ശരീര അതിൻ്റെ ജീവശാസ്ത്രവും ഞാൻ പറഞ്ഞു ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് ഉപഭോഗിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകുന്നു അത് ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്നു അതുവഴി അക്രമവാസനയുണ്ടാകുന്നു ഇത് അക്രമവാസനയുണ്ടായിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് പെണ്ണ് അത് പറുതയിട്ടതാണെങ്കിലും കന്യാസ്ത്രീന്റെ വസ്ത്രമുള്ളതാണെങ്കിലും വൃദ്ധയാണെങ്കിലും അല്ല അവന്റെ ശരീരം അതിന് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രേരണ സൃഷ്ടിക്കുന്നത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമാണ് എന്നാ പറയുന്നത് എല്ലാവരോടും പറുതയിടാൻ പറയാൻ ഇസ്ലാമിന് കഴിയില്ല ഇന്ത്യയെപ്പോലുള്ള മതനിര നിരപേക്ഷ സമൂഹത്തിൽ സ്വാഭാവികമായും ഇസ്ലാമിക ഹിജാബ് എന്നത് മതപരമായ നിഷ്കർഷയാണ് എല്ലാവരും അത് ചെയ്യാൻ പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികത വ്യാപകവൽക്കരിക്കപ്പെടുകയും സൗന്ദര്യം പെൺ പെൺസൗന്ദര്യം എന്നത് അത് കച്ചവടം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ജീവശാസ്ത്രമാണ് പറഞ്ഞത് അങ്ങനെ ശരീരത്തെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോൺ അടിഞ്ഞുകൂടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാലികയാണെങ്കിലും എല്ലാം ചിലപ്പോൾ സമമായി ഭവിക്കും അത് ലൈംഗിക വ്യതിയാനം കൂടിയാണ് വൈകൃതം കൂടിയാണ് അതേപോലെ തന്നെ വറുതയിട്ട സ്ത്രീയാണെങ്കിലും കന്യാസ്ത്രീയാണെങ്കിലും എല്ലാം ആണെങ്കിലുമെല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം അവസരമാണ് പിന്നീട് അയാളുടെ മുന്നിലുള്ളത് മറ്റ് മറ്റ് വിധി വിലക്കുകളൊന്നുമില്ലെങ്കിൽ മറ്റു സാമൂഹ്യമായ വിധി വിലക്കുകളൊന്നുമില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് സ്ത്രീ സൗന്ദര്യത്തിന്റെ വ്യാപകവൽക്കരണവും അതിന്റെ പ്രദർശനവുമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മുതലാളിത്വം അതിനുവേണ്ടി ഉള്ള അതിന്റെ നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഈ സാമൂഹ്യ സംവിധാനമാണ് പിതകൂട്ടിൽ നിൽക്കുന്നത് എന്നാണ് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാകും